ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഈ സിനിമയുടെ ഷോർട്ട് സ്റ്റോറി ഞങ്ങൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ സിനിമയുടെ മുഴുവൻ സ്റ്റോറിയെക്കുറിച്ചും പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമയുടെ പേര് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ചിത്രം കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ചിത്രം തുടങ്ങുന്നത് ഒരു സുന്ദരിയായ കഥാപാത്രം വളരെ ആസ്വദിച്ച് കുളിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണിച്ചാണ്. കുളിക്കുന്നതിന്റെ ഒപ്പം അവൾ കുറച്ച് ഫോട്ടോസും തൊട്ടടുത്തായി വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കി വികാരം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ കൈപ്പണികൾ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്നതും കാണിക്കുന്നു. എന്നാൽ അത് അവളുടെ തന്നെ ഫോട്ടോസ് ആയിരുന്നു. അവൾ മറ്റൊരാളിന്റെ ഒപ്പം കഴിയുമ്പോൾ എടുത്ത ഫോട്ടോസ് ആണ് അതെന്നും വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് കുളി കഴിഞ്ഞു വന്ന അവൾ ആ ഫോട്ടോസ് നോക്കി വിഷമിക്കുന്നതും പെട്ടെന്ന് ഒരു തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുന്നതായും കാണിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് കഥയിലെ ഹീറോയിനെ ആണ്. ബിസിനസ്മാനും കോടീശ്വരനുമായ ഹസ്ബൻഡിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു അവൾ. അന്ന് രാത്രി ഹസ്ബൻഡ് വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ബോറടി മാറ്റാനായിരുന്നു ഹീറോയിൻ ഒരു ബാറിലേക്ക് വച്ച് പിടിച്ചത്. ബാറിലെത്തി തന്റെ ഫ്രണ്ടിനെയും കണ്ട് വാചകമടിച്ച് ഇരിക്കുകയാണ് ഹീറോയിൻ. നിനക്ക് സുന്ദരനും പണക്കാരനുമായ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നും നിന്റെ ജീവിതം കണ്ട് എനിക്ക് അസൂയ ഉണ്ടാക്കുന്നു എന്നും കൂട്ടുകാരി അവളോട് പറയുന്നു. അത് കേട്ട ഹീറോയിന്റെ മുഖമൊന്ന് വാടി. പുറമേ കാണുന്നത് പോലെ എന്റെ ജീവിതത്തിന് അത്രയ്ക്ക് സൗന്ദര്യമൊന്നും ഇല്ല എന്ന് ഹീറോയിൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ശരിക്കുമൊന്ന് ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. എനിക്ക് ആവശ്യമുള്ളത് പോലെയൊക്കെ ഞങ്ങൾ സന്തോഷമായി ഇരുന്നിട്ടില്ല ഇതുവരെ എന്നൊക്കെ ഹീറോയിൻ കൂട്ടുകാരിയോട് പറഞ്ഞ് വിഷമിച്ചു. ഇത്രയും കേട്ടപ്പോൾ കൂട്ടുകാരിക്ക് ചെറിയ സന്തോഷമെങ്കിലും തോന്നാതിരുന്നു കാണില്ല. അങ്ങനെയൊക്കെ മനസ്സ് ചഞ്ചലപ്പെട്ടിരുന്ന സമയത്താണ് അവിടെ വെച്ച് തന്നെ മാർക്ക് എന്നയാളെ ഹീറോയിൻ പരിചയപ്പെടുന്നത്. അയാൾ ഹീറോയിനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായി അടുത്തേക്ക് ക്ഷണിച്ചു. ഹീറോയിൻ ആ ക്ഷണം സ്വീകരിച്ച് അയാളുടെ അടുത്തേക്ക് പോയി സംസാരിച്ച് പരിചയപ്പെട്ടു. അങ്ങനെ മാർക്കിന് ഹീറോയിനെ അടുത്തറിഞ്ഞപ്പോൾ അവൾക്ക് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് അവന് പിടികിട്ടി. അവൻ ആ ലൈൻ തന്നെ കയറി പിടിച്ചു. ഒടുവിൽ ഹീറോയിൻ വീഴുകയും ചെയ്തു. ശേഷം മാർക്കിനെ ഹീറോയിൻ വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോകാനായി ക്ഷണിക്കുന്നു. ഹസ്ബൻഡ് ബിസിനസ് ട്രിപ്പിൽ ആയതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ അവൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അവർ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും വികാര കൊടുമുടികൾ കയറി തുടങ്ങി. ഒടുവിൽ രണ്ടുപേരും റൂമിലേക്ക് വച്ചു പിടിച്ച് അന്നത്തെ രാത്രി തകർത്ത് വാരി. ഹീറോയിനെ ഹസ്ബൻഡിൽ നിന്നും കിട്ടാത്തതെല്ലാം അവൾ മാർക്കിലൂടെ അറിഞ്ഞാസ്വദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്ന ശേഷം രാവിലെ മാർക്ക് സ്ഥലം വിട്ടു. തുടർന്ന് ഹീറോയിന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് ടൂറും കഴിഞ്ഞ് തിരിച്ചെത്തി. ഹീറോയിൻ രാത്രിയിലെ ക്ഷീണമൊക്കെ മാറ്റി ഹീറോ വന്ന സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷേ വിശേഷങ്ങളൊക്കെ ചോദിച്ച ഉടനെ ഹീറോയിൻ അവനെ ഒരു പരിപാടിക്കായി ക്ഷണിച്ചതും തനിക്ക് ഉടനെ തന്നെ ഓഫീസിൽ എത്തണമെന്നും അർജന്റ് വർക്കുണ്ടെന്നും പറഞ്ഞ് ഹീറോ വീണ്ടും അവിടെ നിന്നും പോകുന്നു. അത് കണ്ട ഹീറോയിന് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. നീ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വഴിപോക്കന്മാർ കയറി നിരങ്ങിയിട്ട് പോകുമെന്ന് മനസ്സിൽ ചിന്തിച്ച് ഹീറോയിൻ നിരാശയോടെ റൂമിലേക്ക് പോയി. പക്ഷേ അവൾക്ക് ആഗ്രഹം അടക്കി പിടിക്കാൻ കഴിയാതെ അവൾ സ്വയം ആസ്വദിക്കാൻ തീരുമാനിച്ച് കൊതിയടങ്ങുവോളം അവൾ കൈപ്പണികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയം അവിടെ മറ്റൊരു പെണ്ണ് ഹീറോയിന്റെ ഹസ്ബൻഡിനെ അന്വേഷിച്ച് അവിടെ വരുന്നു. ഹീറോയിൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ നേരെയാക്കി അവളുടെ അടുത്തേക്ക് പോയി. തുടർന്ന് ഹസ്ബൻഡ് ഇപ്പോൾ പോയതേ ഉള്ളൂ എന്ന് അവൾ ആ പെണ്ണിനോട് പറയുന്നു. എന്നാൽ നിന്നെ ആദ്യം കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് അവൾ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഹീറോയിനെ കാണിക്കുന്നു. അത് വാങ്ങി നോക്കിയ ഹീറോയിൻ ആകെ ഭയപ്പെട്ടു. അത് കഴിഞ്ഞ രാത്രിയിൽ താൻ മാർക്കിനൊപ്പം കഴിഞ്ഞ ഫോട്ടോസ് ആണെന്ന് കണ്ടതോടെ ഹീറോയിന്റെ ചങ്കിടിപ്പ് കൂടി. എന്താ നിന്റെ ഉദ്ദേശം, നീ ആരാ എന്നൊക്കെ ചോദിച്ച് ഹീറോയിൻ അവളോട് ദേഷ്യപ്പെട്ടു. എന്റെ ഉദ്ദേശം പണമാണ്, എനിക്കത് കിട്ടിയാൽ ഇത് നിന്റെ ഹസ്ബൻഡിനെ ഞാൻ കാണിക്കില്ല, മറിച്ചാണെങ്കിൽ നിന്റെ ജീവിതം ഞാൻ തകർക്കുമെന്നും അവൾ പറയുന്നു. എന്നാൽ ഹീറോയിന്റെ കൈക്കൊതുങ്ങാത്ത ഒരു ഭീമമായ തുക അവൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അത്രയും തന്റെ കയ്യിൽ ഇല്ല എന്ന് ഹീറോയിൻ തീർത്തും പറയുന്നു. മാത്രമല്ല എന്റെ കയ്യിൽ കുറച്ച് സ്വർണം മാത്രമാണ് ഉള്ളതെന്നും ഹീറോയിൻ അവളെ അറിയിച്ചു. എന്നാൽ ആ സ്വർണം വിൽക്കാനായി ഹീറോയിനെ മറ്റൊരാളിന്റെ അടുത്തേക്ക് പോകാനായി ആ പെണ്ണ് അവളെ നിർബന്ധിച്ചു. അതിനായി അയാളുടെ നമ്പറും അവൾ ഹീറോയിന് കൈമാറി. സ്വർണം വിറ്റ് എത്രയും പെട്ടെന്ന് പണം തനിക്ക് കൈമാറണമെന്ന് അവൾ തീർത്തും പറഞ്ഞു. അങ്ങനെ ഒരു ചിന്താകുഴപ്പത്തോടെ ഹീറോയിൻ എല്ലാത്തിനും സമ്മതമൂളി. പക്ഷേ ഒരു അഡ്വാൻസ് എങ്കിലും കിട്ടാതെ ഞാൻ എങ്ങനെ തിരികെ പോകും എന്നായി അവൾ. തുടർന്ന് പണം തരുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ അഡ്വാൻസായി തരാൻ അവൾ ഹീറോയിനോട് ആവശ്യപ്പെട്ടു. കാര്യം മനസ്സിലായ ഹീറോയിൻ മാന്യമായി അവളോട് സഹകരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പരിപാടികൾ ഗംഭീരമാക്കി. ഹീറോയിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങളും നടക്കുന്നു. അടുത്ത സീനിൽ അവൾ തിരികെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ മാർക്ക് ഉള്ളതായി കാണിക്കുന്നു. അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഹീറോയിനെ കുടുക്കിയതാണ്.
ആളാണെന്ന് അപ്പോഴാണ് കാണിക്കുന്നത്. മാത്രമല്ല സിനിമയുടെ തുടക്കത്തിൽ സ്വയം വെടിവെച്ച് മരിച്ച ആ പെണ്ണിനെയും അവർ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയതാണെന്നും കാണിക്കുന്നു. പക്ഷേ അവളുടെ മരണം വലിയ വാർത്തയായതോടെ നമുക്കിനി ഈ തൊഴിൽ അവസാനിപ്പിക്കണമെന്ന് മാർക്ക് അവളോട് പറയുന്നു. എന്നാൽ അത് സമ്മതിച്ച പോലെ അഭിനയിച്ച് അവൾ മാർക്കുമായി അവിടെ കളിച്ചു മറിയാൻ തുടങ്ങി. അടുത്ത സീനിൽ ഹീറോയിൻ ആ സ്വർണം വിറ്റ് പണം വാങ്ങാനായി ആ കടക്കാരൻ ചേട്ടന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ കൈവശമുള്ള സാധനം കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചത്ര പണം കിട്ടില്ല എന്ന് അയാൾ പറയുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും താൻ ആവശ്യപ്പെട്ടത് തരാനായി അവൾ അയാളോട് അപേക്ഷിച്ചു. എന്നാൽ നീ ചോദിക്കുന്ന മുഴുവൻ പണവും ഞാൻ തരാം, പക്ഷേ തനിക്കൊപ്പം കഴിയണമെന്ന ആവശ്യം അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. അത് കേട്ട് ആദ്യമൊന്ന് ചിന്തിച്ചെങ്കിലും ഹീറോയിൻ അതിന് തയ്യാറാകുന്നു. അങ്ങനെ കടക്കാരൻ ചേട്ടനുമായി ഹീറോയിൻ അവിടെ വെടിക്കെട്ടും കലാപരിപാടികളും നടത്തി. ഒടുവിൽ മതിയാവോളം ആസ്വദിച്ച ശേഷം ഹീറോയിൻ ചോദിച്ച പണവുമായി ഹാപ്പിയായി വീട്ടിലേക്ക് മടങ്ങി. രാവിലെ തന്നെ ആ പെണ്ണിനെ വിളിച്ചു വരുത്തിയ ഹീറോയിൻ അവൾ ചോദിച്ച മുഴുവൻ പണവും കൈമാറുകയും ആ ഫോട്ടോസ് തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പണം വാങ്ങി കീശയിലാക്കിയ അവൾ ഹീറോയിനെ വീണ്ടും ചതിച്ചു. അവൾ കൂടുതൽ പണം വീണ്ടും ഹീറോയിനോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ വേറെ വഴിയില്ലാതെ ഒരു വില കൂടിയ മാല ഹീറോയിൻ അവൾക്ക് കൊടുത്ത് അത് വിറ്റ് പൈസ എടുത്തോളാൻ പറയുന്നു. അതും വാങ്ങി ഞാൻ ഇനിയും വരുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി. ശേഷം മാർക്കിനെ വിളിച്ച അവൾ ഹീറോയിൻ പണം തന്നില്ല എന്നും രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്നും അവനോട് കള്ളം പറഞ്ഞു. അതിനുശേഷം അവൾ ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് ആ മുറിയിലേക്ക് ഹീറോയിന്റെ ഹസ്ബൻഡ് കയറി വരുന്നു. അപ്പോഴാണ് ആ പെണ്ണ് ഹീറോയിന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവളാണെന്ന് കാണിക്കുന്നത്. മാത്രമല്ല അവർ തമ്മിൽ കാര്യമായ റിലേഷനും ഉണ്ടായിരുന്നു. ഹീറോയിന്റെ ഹസ്ബൻഡ് വീട്ടിൽ സമയം ചെലവഴിക്കാത്തതിന്റെ കാരണം തന്നെ ഓഫീസിലെ കളി കഴിഞ്ഞ് നേരം തികയാത്തത് കൊണ്ടാവണം. അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവർ ബന്ധപ്പെടാനും തുടങ്ങി. തുടർന്ന് അന്ന് രാത്രി മാർക്ക് ഹീറോയിനെ ഫോൺ ചെയ്യുന്നു. ഹീറോയിൻ അവനെ തെറി പറഞ്ഞിട്ടും അവൻ ഫോണ് കട്ടാക്കാതെ പിടിച്ചു നിന്നു. എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണമെന്ന് അവൻ പറയുന്നു. അന്ന് രാത്രി തന്നെ ഹീറോയിൻ അവനെ കാണാനായി പോയി. നീ നിന്റെ കാമുകയും ചേർന്ന് എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വീണ്ടും തെറി വിളിച്ചു. എന്നാൽ അവൾ എന്റെ കാമുകിയെന്നുമല്ല, അവൾ നിന്നെ ചതിച്ച പോലെ ഇപ്പോൾ എന്നെയും ചതിച്ചു എന്നും അവൻ പറയുന്നു. ഞാനും അവളും ചേർന്ന് ഒരുപാട് പേരെ നിന്നെ പോലെ ചതിക്കുഴിയിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾ പണമെല്ലാം ഒറ്റയ്ക്ക് കൈക്കലാക്കി എന്നെ വഞ്ചിച്ചു. ഇനി അവളെ ജീവിക്കാൻ അനുവദിച്ചാൽ അവൾ നമ്മളെ രണ്ടുപേരെയും കൊല്ലുമെന്നും മാർക്ക് അവളോട് പറയുന്നു. ശേഷം മാർക്ക് അവൾക്ക് ഒരു തോക്ക് കൊടുത്തു. അവളെ നീ തന്നെ ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് അവളെ മനസ്സിനെ പറഞ്ഞ് തരപ്പെടുത്താൻ മാർക്ക് ശ്രമിച്ചു. കാര്യങ്ങൾ നിന്റെ ഭർത്താവ് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പങ്ങളാവുമെന്നും മാർക്ക് പറയുന്നു. അങ്ങനെ ഭർത്താവിന്റെ മുന്നിൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവളെ വകവരുത്താമെന്ന് തന്നെ ഹീറോയിൻ തീരുമാനിക്കുന്നു. ശേഷം ആ തോക്കുമായി ഹീറോയിൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ഹീറോയിൻ തന്റെ ആ ചിത്രങ്ങൾ തന്നെ ആദ്യം കൈക്കലാക്കുന്നു. ശേഷം റൂമിലേക്ക് പോയ അവൾ കണ്ടത് അവൾക്കൊപ്പം കഴിയുന്ന തന്റെ ഭർത്താവിനെ ആയിരുന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ട ഹീറോയിൻ ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. അതോടെ തന്നെ ചതിച്ചു കൊണ്ടിരുന്ന ഭർത്താവിനോടുള്ള ദേഷ്യം ഇരുട്ടിച്ചതോടെ ഹീറോയിൻ ആ പെണ്ണിനെയും തന്റെ ഹസ്ബൻഡിനെയും അവിടെ വെച്ച് തന്നെ വെടിവെച്ച് വകവരുത്തുന്നു. തുടർന്ന് അടുത്ത ദിവസം മാർക്ക് ഹീറോയിനെ കാണാനായി എത്തി. എല്ലാ കരുക്കളും അവസാനിച്ചു എന്ന് കണ്ട മാർക്ക് ഹീറോയിനെ ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം ക്ലൈമാക്സിൽ ചെറിയ ഒരു ട്വിസ്റ്റും അവതരിപ്പിച്ച് സിനിമ അവസാനിപ്പിക്കുകയാണ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വിശദമായി നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കൂ. ഈ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ.